ഹായ്, സ്നേഹതീരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിനാവശ്യമായ ഫില്ലിങ് റെഡിയാക്കാം. പഴം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി വന്ന നെയ്യിലേക്ക് അരക്കപ്പ് തേങ്ങയും ഇതിനാവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയും പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണം. ഞാനിതിന് വേണ്ടി എടുത്തത് 3 നേന്ത്രപ്പഴമാണ്. ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് കൊടുക്കാം. ഇതിന് വേണ്ടി എടുത്തത് 4 കോഴിമുട്ടയാണ്. ഇതിലേക്ക് വേണ്ടി 3 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ദോശക്കുള്ള മൈദ മാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ജാറിലേക്ക് 1 കപ്പ് മൈദയും ചേർത്ത് വെക്കുക. 3 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഉപ്പും 1 കോഴിമുട്ടയും പൊടിച്ചെടുക്കുന്നിട്ടോ. 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അപ്പം അവിടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പം അവിടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ദോശയും ചുട്ടെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ദോശ ചുട്ടെടുത്താൽ മതി കേട്ടോ. അധികം കളറൊന്നും മാറാൻ നിൽക്കേണ്ട, ഈ ഒരു പരുവത്തിൽ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നെയ്യ് നന്നായി തേച്ച് കൊടുക്കണം. ഇനിയൊരു ദോശ എടുത്ത് മുട്ടയിൽ നന്നായി മുക്കിയതിന് ശേഷം പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പഴവും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നന്നായി നിരത്തി വെച്ച് കൊടുക്കണം. ഈ ഇതിൻ്റെ മുകളിൽ അടുത്ത ദോശ ഇതേപോലെ മുട്ടയിൽ മുക്കി വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 6 ദോശയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂട്ടിയെടുക്കട്ടെ. അപ്പോൾ നന്നായി എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി വെച്ച് കൊടുക്കുക. ബാക്കി വരുന്ന മുട്ടയുടെ മാവ് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ചട്ടിപ്പത്തിരിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ പേൺ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ തിളച്ച് വരുന്നത് കാണാം. അപ്പോൾ തീ കുറച്ച് 10-15 മിനിറ്റോളം അടിയിൽ മൂടിയോ ട്രൈപ്പാനൊക്കെ വെച്ച് വേവിച്ചെടുത്താൽ മതി. പതിനഞ്ച് മിനിറ്റോളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി ഒന്ന് പൊന്തിച്ച് നോക്കാം. ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് നെയ്യ് തേച്ച് കൊടുത്ത് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു
5 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചട്ടിപ്പാത്തിരി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.